കലാഭവൻ മണിയുടെ ഓർമ്മദിനത്തിൽ ഏറെ ആളുകളും ചർച്ചയാക്കിയ കഥാപാത്രമാണ് വിനയന്റെ സംവിധാനത്തിലെത്തിയ കരുമാടിക്കുട്ടൻ എന്ന സിനിമയിലേത്. സിനിമ റിലീസിനെത്തിയത് 2001 മാർച്ച് 30 ഈ ദിവസം ചിത്രത്തെക്കുറിച്ച് പറഞ്ഞാണ് സംവിധായകൻ എത്തിയിരിക്കുന്നത്. ഇന്നും പ്രേക്ഷകരുടെ നെഞ്ചുപിടയ്ക്കുന്ന മനോഹരമായ കഥാപാത്രങ്ങൾ കലാഭവൻ മണിക്ക് സമ്മാനിച്ച സംവിധായകൻ വിനയനായിരുന്നു. അന്നൊക്കെ താൻ 3-4 സിനിമകൾ ഒരു വർഷം ചെയ്യുമായിരുന്നു എന്ന് പറയുകയാണ് സംവിധായകൻ. ഇപ്പോൾ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് 19-ാം നൂറ്റാണ്ട് എന്ന സിനിമയുമായി വിനയൻ കഴിഞ്ഞ വർഷം എത്തിയത്. സിനിമകൾക്കിടയിൽ വലിയ ഗ്യാപ്പ് വന്നതിനെക്കുറിച്ചും പഴയകാലത്തെപ്പറ്റിയുമൊക്കെ മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ് താരം. ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് വിനയൻ കരുമാടിക്കുട്ടനടക്കം താൻ സംവിധാനം ചെയ്ത സിനിമകളെക്കുറിച്ച് മനസ്സ് തുറന്നത്. കരുമാടിക്കുട്ടൻ 2001 മാർച്ച് 30 റിലീസ് ചെയ്തത്. 22 വർഷങ്ങൾക്ക് മുൻപ് കലാഭവൻ മണി കേരള ജനതയുടെ മനസ്സിൽ ഒരു വലിയ ഹീറോ ആയി മാറിക്കൊണ്ട് ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയം നേടിയ ഒരു ഗ്രാമീണ ചിത്രം. എറണാകുളം മൈമൂൺ തിയേറ്ററിൽ ക്ലൈമാക്സ് കഴിയുമ്പോൾ പ്രേക്ഷകർ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നത് കണ്ട് മനസ്സ് നിറഞ്ഞ ചിത്രം. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമ കഴിഞ്ഞ ഉടനെയാണ് മണിയെ വെച്ച് കരുമാടിക്കുട്ടൻ പ്ലാൻ ചെയ്തത്. കരുമാടിക്കുട്ടിന് ശേഷം മമ്മൂക്ക നായകനായ രാക്ഷസരാജാവാണ് ചെയ്തത്. അക്കാലത്തൊക്കെ 3-4 സിനിമകൾ ഒരു വർഷത്തിൽ ചെയ്ത് റിലീസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്നത് ഇന്നോർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു എന്നുമാണ് വിനയൻ പങ്കുവച്ച പോസ്റ്റിലൂടെ പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും 19-ാം നൂറ്റാണ്ടിലൂടെ സാർ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റല്ലോ, ഇനിയെല്ലാം പഴയതുപോലെയാകുമെന്നാണ് ആരാധകർ പറയുന്നത്. അന്നൊക്കെ നല്ല അഭിപ്രായം ലഭിക്കുന്ന ചിത്രങ്ങൾ കാണാൻ ആളുകൾ തിയേറ്ററിൽ വരുമായിരുന്നു. ഇന്ന് ആവറേജ് പടം ആണെന്ന അഭിപ്രായം വന്നാൽ ടെലിഗ്രാമിൽ വരുമ്പോൾ കാണാമല്ലോ എന്ന് ചിന്തിക്കും. കാരണം തിയേറ്ററിൽ ഇറങ്ങുന്ന ചില പടങ്ങൾ കാണുമ്പോൾ ഡയറക്ടർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാൻ പോലും സാധാരണ പ്രേക്ഷകർക്ക് പറ്റുന്നില്ല എന്നതാണ് ഒരാരാധകൻ പറയുന്നു. അതേസമയം ആദ്യമായി കരുമാടിക്കുട്ടൻ സിനിമ കണ്ടതിൻ്റെ അനുഭവവും ഒരാൾ വിനയൻ്റെ പോസ്റ്റിന് താഴെ പങ്കുവച്ചിരുന്നു. ഞാൻ കരുമാടിക്കുട്ടൻ ആദ്യമായി കാണുന്നത് 2008 ഏപ്രിൽ 1 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തപ്പോഴാണ്. അന്ന് ഞാൻ 2ാം ക്ലാസ് കഴിഞ്ഞ് വേനൽ അവധിക്കാലം ആഘോഷിക്കുന്ന സമയം. 2001 റിലീസ് ചെയ്ത സിനിമയാണെന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു. മാത്രമല്ല കരുമാടിക്കുട്ടൻ റിലീസ് ചെയ്യുമ്പോൾ എനിക്ക് 1.5 വയസ്സേ ഉള്ളൂ.